നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പാക്ക് ആണ് കേട്ടോ ഇത്. മുട്ടത്താളിയാണ്, നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്, നല്ല റിസൾട്ടും ആണ് കേട്ടോ. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചില് ഇന്ന് ഡേ 27 ആണ്. അപ്പൊ നമ്മുടെ ചലഞ്ച് ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു പാക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആവും. അപ്പൊ നമ്മുടെ ചലഞ്ച് ചെയ്തിട്ട് മുടി കൊഴിച്ചിൽ കുറഞ്ഞു, താരൻ കുറഞ്ഞു, മുടിയുടെ ടെക്സ്ചർ ഒക്കെ ഒന്ന് മാറി എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് അളവിൽ മുടി വളർന്നു എന്നല്ല, അവരുടെ മുടിയുടെ ടെക്സ്ചർ ഒക്കെ നന്നായിട്ട് മാറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. എങ്കിലും കുറച്ചു പേർക്കൊക്കെ മുടി കൊഴിച്ചിൽ വലിയ രീതിയിൽ മാറ്റം വന്നില്ല, ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ചലഞ്ച് കഴിഞ്ഞിട്ട് ഒരു 7 ഡേയ്സ് ഹെയർ കെയർ റുട്ടീൻ ഞാൻ സെറ്റ് ചെയ്തുതരാം. നമ്മുടെ ഈ ചലഞ്ചിലെ റിസൾട്ട് തരുന്ന പാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു റുട്ടീൻ ഞാൻ സെറ്റ് ചെയ്തുതരാം കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഫുഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമ്മുടെ ചലഞ്ചിൽ എനിക്ക് ഫുഡിന്റെ കാര്യം ഉൾപ്പെടുത്താൻ പറ്റിയില്ല, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അടുത്ത ദിവസം തന്നെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ചലഞ്ചിലെ 27-ാമത്തെ ദിവസം നമുക്ക് ഇന്ന് പ്രോട്ടീൻ പാക്ക് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇന്ന് മുട്ടത്താളി ചെയ്യാട്ടോ. നമ്മൾ കുറെ ആയാലും മുട്ടത്താളി ചെയ്തിട്ട്. അപ്പൊ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ പാക്കാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഇഷ്ടമുള്ള പാക്ക് തന്നെയാണ്. കാരണം നമുക്ക് ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് മുട്ടത്താളി, നല്ല റിസൾട്ടും ആണ് കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് മുട്ടത്താളി ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് മുട്ടത്താളി തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാണ്, യൂസ്ഫുൾ ആവാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ പാക്ക് തയ്യാറാക്കാം. അപ്പൊ നമുക്ക് മുട്ടത്താളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ താളി ഐറ്റംസിൽ നമ്മുടെ ചെമ്പരത്തി താളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെമ്പരത്തി ഇല എടുത്തിട്ടുണ്ട്. കുറച്ച് നിങ്ങൾക്ക് ഇപ്പം എത്രമാത്രം താളി വേണോ അതിനനുസരിച്ച് ചെമ്പരത്തി ഇല എടുക്കുക കേട്ടോ. ഞാനൊരു 5-8 എണ്ണം 10 എണ്ണം ഒക്കെ എടുത്തിട്ടുണ്ട്. കറക്റ്റ് എണ്ണിയിട്ടൊന്നുമില്ല. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. താളി ഐറ്റംസ് നിങ്ങൾക്ക് വേറെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയുടെ കൂടെ തന്നെ ഞാൻ എന്താ ചെമ്പരത്തി പൂവും കൂടി എടുത്തിട്ടുണ്ട്. പൂ നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ താളി ഉപയോഗിക്കുന്ന സമയത്ത് ചെമ്പരത്തി പൂ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചെമ്പരത്തി ഇല മാത്രം ഉപയോഗിച്ച് ചെയ്താലും മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താളി ഐറ്റംസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പാടത്താളിയോ വട്ടക്കുറും തൊട്ടിയുടെ താളിയോ ഏത് താളി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ താളി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഇല്ലാന്നാണെങ്കിൽ പിന്നെ നമ്മുടെ പിന്നെ താളിപ്പൊടിയില്ലേ, താളിപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ താളിപ്പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെമ്പരത്തിപ്പൂ ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഒരു 4-5 എണ്ണമൊക്കെ ഉള്ളൂ. കിട്ടുന്നതിനനുസരിച്ച് ഒരെണ്ണമാണെങ്കിൽ കൂടിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് താളിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം പാക്ക് വേണോ അതിനനുസരിച്ച് ചെമ്പരത്തിയുടെ അളവും കൂട്ടുക, വെള്ളത്തിൻ്റെ അളവും കൂട്ടുക. ഞാൻ ഒരുപാടൊന്നും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, ഒരുപാട് ലൂസ് ആയിപ്പോൾ ഉണ്ടാന്ന് വെച്ചിട്ടാണ് കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്ന താളി നമുക്ക് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അരിച്ചെടുക്കുക. അരിക്കാതെ ഒരിക്കലും ഉപയോഗിക്കരുത്, അരിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കായിട്ട് തയ്യാറാക്കണമെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് തയ്യാറാക്കാം. കുറച്ച് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ലൂസാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. പ്രോട്ടീനാണ്, മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട മൊത്തമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, മുട്ടയുടെ വെള്ളം മാത്രം ചേർത്താൽ മതി. മുട്ടയുടെ മഞ്ഞ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സ്മെല്ലുള്ളതുകൊണ്ടാണ് മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കുന്നത്. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ളം നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ മുട്ടയും കൂടി ചേർത്തപ്പോൾ നമ്മുടെ മുട്ടത്താളി ആയി കേട്ടോ. പിന്നെ നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സ്പൂൺ കൊണ്ട് തന്നെ ആ താളിയും മുട്ടയുടെ വെള്ളയും തമ്മിൽ യോജിക്കുന്ന സമയം വരെ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതായത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടത്താളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക് മുടി കൊഴിച്ചാൽ, താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്ത് മുടി നല്ല തിക്കായിട്ട് വളരാൻ സഹായിക്കുന്നതാണ് കേട്ടോ നമ്മുടെ മുട്ടത്താളി. അപ്പോൾ നമുക്കിത് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുടിയിൽ മുട്ടത്താളി തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കരിഞ്ജീരക എണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ ഉപയോഗിക്കുന്നത് അത് എടുക്കുക. എന്നിട്ട് കുറഞ്ഞ അളവിൽ, ഒരുപാട് അളവിലൊന്നും വേണ്ട. പിന്നെ മുട്ട ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രൈനസ് ഉണ്ടാവും. നമ്മൾ മുട്ട ഉപയോഗിക്കുന്നവർക്ക് അറിയാം എന്തായാലും ഡ്രൈനസ് ഉണ്ടാവും. പിന്നെ താളിയും കൂടിയല്ലേ, അപ്പോൾ എന്തായാലും കുറച്ച് ഓയിൽ, ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ കുറച്ച് കൂടിയ അളവിൽ ഓയിൽ തേക്കുക. ഓയിലി ഹെയർ ഒക്കെ ആണെങ്കിൽ കുറച്ച് കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ചാൽ മതി. നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഡ്രൈനസ് ഉണ്ടാക്കുന്ന പാക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഓയിൽ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടത്താളി മുടിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. മുടിയിലല്ല, സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. മുടിയിൽ അങ്ങനെ തേക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പിന്നെ തേക്കുന്നുണ്ടും കുഴപ്പമില്ല കേട്ടോ. സ്കാൽപ്പിൽ എന്തായാലും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ എല്ലാ പാക്കും തേക്കുന്ന പോലെ തന്നെ തേച്ച് കൊടുക്കുക. ഇങ്ങനെ ഇരുന്ന് തേച്ച് കഴിഞ്ഞാൽ എന്തായാലും മേത്ത് മൊത്തമാവും. നിങ്ങൾക്ക് മുടി മുമ്പോട്ടൊക്കെ ഇട്ട് തേക്കണമെങ്കിൽ അങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. എങ്ങനെ തേച്ചാലും
സ്കാൽപ്പിൽ നന്നായിട്ട് ആയാൽ മതി. അപ്പോൾ സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മുടിയിലേക്ക് തേച്ചാൽ മതി, നിർബന്ധമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ കെയർ റുട്ടീനൊക്കെ ചോദിക്കുന്നവർക്ക്, ഇങ്ങനെ പാക്കൊക്കെ ചെയ്യാൻ സമയമില്ല, അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റുട്ടീൻ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യം താളി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഡെയിലി ആണെങ്കിലും ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലാണ് താളി ഉപയോഗിക്കുക. താളി ഇപ്പോൾ പാക്കായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നാണെങ്കിൽ കഴുകാനാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഡെയിലി താളി ഉപയോഗിച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ, നമ്മൾ വീക്കെൻഡ് വരുന്നൊരു ദിവസം ഉണ്ടല്ലോ, ആ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ഒരു പ്രോട്ടീൻ പാക്ക്. അപ്പോൾ ഏറ്റവും നല്ലത് താളി ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പം മുട്ടത്താളി ചെയ്യാനായിരിക്കും. അപ്പോൾ മുട്ടത്താളിയും കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് മാത്രം ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് പാക്കൊക്കെ ചെയ്യാൻ സമയമില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, സ്കൂളിൽ പോകുന്നവർക്ക് പിന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാട്ടോ. തണുപ്പ് പ്രശ്നമില്ലാത്തവർ, താളി എന്തായാലും അത്യാവശ്യം തണുപ്പുണ്ട് എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ തണുപ്പൊന്നും പ്രശ്നമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മുട്ടത്താളി നമ്മൾ ആദ്യം എപ്പോഴും അടുപ്പിച്ച് നമ്മൾ എല്ലാ ചലഞ്ചിലും ഒഴിവാക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു പാക്കാണ്. ഇപ്പോൾ കുറച്ചായിട്ടാണ് കേട്ടോ മുട്ടത്താളി ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ മുട്ടത്താളിയൊക്കെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു തവണ ചെയ്തു നോക്കണം. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ മുടിക്ക് ആ ഒറ്റ യൂസിൽ തന്നെ ആ ഒരു മുടിയുടെ ടെക്സ്ചർ മാറ്റാനായിട്ട് മുട്ടത്താളി നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ പറ്റുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കാം, ബാക്കി ഉണ്ടെങ്കിൽ മുടിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുടിയിൽ അങ്ങനെ തേച്ചിട്ടില്ല, സ്കാൽപ്പിൽ മാത്രമാണ് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുള്ളത്. മുടിയിൽ താല്പര്യമുള്ളവർക്ക് തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മുടെ പാക്ക് തേച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെച്ചിട്ട് കഴുകുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. തണുപ്പൊന്നും പ്രശ്നമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം വെക്കുക. തണുപ്പ് പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചിട്ട് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. കഴുകുന്ന സമയത്ത് വേറെ ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ കഴുകിയെടുത്താൽ മതി കേട്ടോ. പാക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മുടിയിൽ നിന്നും സ്കാൽപ്പിൽ നിന്നും പോകണം. അപ്പോൾ ആ ഒരു രീതിയിൽ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ കഴുകിയെടുക്കുക. പിന്നെ മുട്ടയുടെ വെള്ളം ചേർക്കുമ്പോൾ സ്മെല്ല് ഉണ്ടാവുമോ എന്നൊക്കെ ചിലർക്ക് സംശയമുണ്ട്. നമ്മൾ കഴുകി കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടാവില്ല, മുട്ടയുടെ മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ സ്മെല്ല് ഉണ്ടാവുള്ളൂ, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടാവില്ല. അപ്പം ഞാനിന്ന് കഴുകുന്ന കാണിക്കുന്നില്ല കേട്ടോ, വെറുതെ വെള്ളത്തിൽ കഴുകുന്നില്ല. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ എത്ര സമയമാണ് വെക്കേണ്ടത് ആ സമയം വെച്ചിട്ട് നിങ്ങൾ കഴുകിയെടുത്താൽ മതി. അപ്പം ഇന്നത്തെ ദിവസം നമ്മുടെ ചലഞ്ചിൽ 27-ാമത്തെ ദിവസം നമ്മൾ ഈ ഒരു പ്രോട്ടീൻ പാക്ക്, ഈ ഒരു മുട്ടത്താളിയാണ് നമ്മുടെ മുടിയിൽ ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങിക്കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ചലഞ്ചിൽ 28-ാമത്തെ ദിവസം നിങ്ങൾക്ക് പാക്കുകളും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കേണ്ടാത്ത ദിവസമാണ്, നമ്മൾ മുടിക്ക് ഒരു റെസ്റ്റ് കൊടുക്കുന്ന ദിവസമാണ്. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് ചെയ്തു കൊടുക്കുക. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് വെറുതെ വെള്ളത്തിൽ മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ കുറച്ച് കമൻസ് ഒക്കെ പെൻഡിംഗ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് കമൻസ് വന്നതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചേച്ചി ഒന്ന് റിപ്ലൈ തരുമോ എന്നുള്ള കമൻസിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ സമയമെടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാ കമൻസിലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.